നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യയും ഇൻ്റർനെറ്റും ഒക്കെ തന്നെ എത്രത്തോളമാണ് ദുരുപയോഗപ്പെടുന്നത് എന്നതിനെ പറ്റിയുള്ള വളരെ വ്യക്തമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ദൂഷ്യവശങ്ങളും വളരെ വലുതാണ്. AI ഉപയോഗിച്ചുകൊണ്ട് ഒരു 14-കാരൻ നടത്തിയ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും മറ്റെങ്ങുമല്ല കേരളത്തിൽ തന്നെയാണ്. AI ഉപയോഗിച്ചുകൊണ്ട് മോർഫിംഗ് നടത്തിയതിനെ തുടർന്നാണ് 14-വയസ്സുകാരനെ പോലീസ് ഇപ്പോൾ പിടികൂടിയത്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നചിത്രമാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഈ കുട്ടി ചെയ്തുകൊണ്ടിരുന്നത്. വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച വിദ്യാർത്ഥിയാണ് വയനാട് സൈബർ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഏകദേശം ഒരു മാസത്തോളമായി ഈ വിദ്യാർത്ഥിയുടെ പുറകെയായിരുന്നു, കുട്ടിയുടെ പുറകെയായിരുന്നു പോലീസ്. ശേഷം 14-വയസ്സുകാരനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും സ്കൂൾ ഗ്രൂപ്പുകളിൽ നിന്നുമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നിരവധി ചിത്രങ്ങൾ ഈ കുട്ടി തട്ടിയെടുത്തത്. ഒട്ടേറെ വിദ്യാർത്ഥിനികൾ ഇതിന് ഇരയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ സംഘടിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നഗ്ന ദൃശ്യങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നഗ്ന ശരീരങ്ങളിൽ മുഖം മോർഫ് ചെയ്ത് വയ്ക്കുകയായിരുന്നു. ശേഷം വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു പരാതിയും ഇതോടൊപ്പം ഉയർന്നു കേട്ടിട്ടുണ്ട്. ഈ പരാതിയിലാണ് വിദ്യാർത്ഥിയെ കണ്ടെത്താൻ ശ്രമിക്കുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്തത്. വയനാട് സൈബർ പോലീസ് ഇൻസ്പെക്ടറായ ഷജു ജോസഫും സംഘവുമാണ് ഈ കേസ് അന്വേഷിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും സ്കൂൾ ഗ്രൂപ്പുകളിൽ നിന്നും എടുത്ത കൗമാരക്കാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത കുട്ടിക്കെതിരെ ജുവനൈൽ കോടതിയിൽ പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. നിരവധി വിദ്യാർത്ഥിനികൾ ഇതിന് ഇരയായിട്ടുണ്ട്, സൈബർ അതിക്രമത്തിന് ഭാഗമായിട്ടുണ്ട് എന്നുള്ള വിവരവും പിന്നാലെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കുട്ടിയുടെ അക്കൗണ്ട് പരിശോധിച്ച് എത്ര പേർ ഇതിന് ഇരയായിട്ടുണ്ട്, ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വ്യാജ ഫോട്ടോകൾ ഒട്ടനവധി ഇയാളുടെ പക്കലുണ്ടെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം വ്യാജ അക്കൗണ്ടുകളിലൂടെയായിരുന്നു ഇരയായ പെൺകുട്ടികൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഇയാൾ ഇതയച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത്. കൗമാരക്കാരൻ്റെ ഈ ഒരു ചെയ്തിയിൽ പോലീസും ഞെട്ടിയിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികളുടെ വലയിൽപ്പെടാതിരിക്കാനുള്ള ചില കുരുട്ട് ബുദ്ധികളും ഈ കുട്ടി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. VPN സാങ്കേതികവിദ്യയും ചാറ്റ് ബോട്ടുകളും ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്താണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചത്. അതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് IP അഡ്രസ്സുകൾ വിശകലനം ചെയ്തും ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം കമ്പനികളിൽ നിന്നും ലഭിച്ച വ്യാജ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഉപയോഗിച്ചുമാണ് സൈബർ പോലീസ് ഈ വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. അന്വേഷണ സംഘത്തിൽ ASI ജോയിസ് ജോൺ, SPO KSലാം, CPOമാരായിട്ടുള്ള രഞ്ജിത്, CVനീഷ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗ്രതയാണ് മാതാപിതാക്കൾ പുലർത്തേണ്ടത്. കൗമാരക്കാർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെയും സിം കാർഡിൻ്റെയും നിയമപരമായ ഉടമസ്ഥാവകാശം മാതാപിതാക്കൾക്ക് കൂടി ആയിരിക്കുമെന്നാണ് ഈ സംഭവത്തിന് പിന്നാലെ വയനാട് പോലീസ് മേധാവിയും അറിയിച്ചത്.